നമസ്കാരം ഫ്രണ്ട്സ് ടെക്ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ഫസ്റ്റ് മാച്ചിൻ്റെ ഒരു ഷോർട്ട് പ്രിവ്യൂ വീഡിയോ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് പിക്സും അതുപോലെ ഗ്രാൻഡ് ലീഗിന് വേണ്ടിയുള്ള ഒരു എഫിഷ്യൻറ്റ് ഗ്രാൻഡ് ലീഗ് പൂണ്ടിനെയും കൂടിയാണ് ഞാൻ തരാൻ പോകുന്നത് സോ വീഡിയോ മസ്റ്റായിട്ടിരുന്ന് വാച്ച് ചെയ്യുക കാരണം എന്തുകൊണ്ടാണ് ആ ഗ്രാൻഡ് ലീഗ് പുണ്ട് ആയെന്നുള്ള കാര്യവും കൂടെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ സോ വെറുതെ ബ്ലൈൻഡായിട്ട് കയറി ഗ്രാൻഡ് ലീഗ് പുണ്ടാ പുണ്ടിന് ജസ്റ്റ് ക്യാപ്റ്റൻ വയ്ക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ലീഗിന് വയ്ക്കാൻ പറയുന്നതെന്നും കൂടെ നോക്കുക എന്നിട്ട് വേണം ഇടാനായിട്ട് പിന്നെ ലൈനപ്പിൻ്റെ കാര്യം അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ലൈനപ്പിൻ്റെ ചേഞ്ചും കൂടെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ വീഡിയോ മസ്റ്റായിട്ട് കാണുക സോ അധികം ടൈം കളയുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ടിൻ്റെ ഓൾ റൗണ്ടർ തിരിച്ചെത്തുകയാണ് ഈ ഒരു മാച്ചിൽ അപ്പോൾ സിക്സ് ഡേ ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ട് തിരിച്ച് ന്യൂസിലാൻഡിനെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ ട്രെയിൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട് മാച്ചിൻ്റെ ഒരു ഇതായിട്ട് അപ്പോൾ പ്ലേയിങ് ലെവലിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ വരും സോ മിഡിൽ ഓടുന്ന ഒരു സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു ബൗളിങ്ങിന് ഒരു കീ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് സോ സ്റ്റോക്കിൻ്റെ പ്രസൻസ് ആണെന്നുണ്ടെങ്കിൽ സ്മിത്തിന് ശരിക്കും പറഞ്ഞാൽ ദി വേ ഹി ഓൾറെഡി പ്ലേസ് അതായത് മുന്നേ സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആങ്കർ റോളായിരുന്നു എല്ലാ ടീമിലും പക്ഷെ സ്റ്റോക്സ് ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളിക്കൊരു അഗ്രസീവ് മോഡ് ഓഫ് പ്ലേ കളിക്കേണ്ടി വന്നത് ഇനി ആ ഒരു മോഡ് കളിക്കേണ്ട ആവശ്യമില്ല സ്റ്റോക്സ് വന്നതുകൊണ്ട് തന്നെ കാരണം മിഡിൽ ഓടൻ ഒരു വലിയ സ്ട്രെങ്ത് ആണ് സോ ആ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടൈ ആയിരിക്കാം പ്രോബബിളി ലൈനപ്പിൽ നിന്ന് മിസ് ഔട്ടാൻ പോകുന്നത് സോ പ്രോബിൾ ലൗൺ കാര്യം പറയുകയാണെങ്കിൽ ജോസ് ബട്ട്ലർ റോബിൻ ഉത്തപ്പ ഓ യശസ്വി ജയ്സ്വാൾ കാരണം എനിക്ക് തോന്നുന്നത് യശസ്വി ജയ്സ്വാളിന് എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ നമ്മൾ പുള്ളിയെ വിധി എഴുതണ്ട ബട്ട് എനിവേ ഒരു ഉത്തപ്പയ്ക്ക് ഒരു ചാൻസ് ഉണ്ട് സഞ്ജു സാംസൺ സ്റ്റീവൻ സ്മിത്ത് ബെൻ സ്റ്റോക്സ് മൈപാൽ റോംറോഡ് രാഹുൽ തിവാത്തിയ ശ്രേയസ് ഗോപാൽ ജോഫ്രാർച്ച വരുൺ ആരോൺ കാർത്തിക് ത്യാഗി സൺറൈസേഴ്സിന് നേരത്തിൽ ഡേവിഡ് വാർണർ ജോണി ബേസ്റ്റോ മനീഷ് പാണ്ഡെ കിൻ വില്യംസൺ പ്രിയങ്ക അബ്ദുൾ സമദ് അഭിഷേക് ശർമ്മ റാഷിദ് ഖാൻ തി നടരാജൻ ഖലീൽ അഹമ്മദ് സന്ദീപ് ശർമ്മ ഓർ ബേസിൽ തമ്പി സ്ട്രാറ്റജിയുടെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റാഷിദ് ഖാന് അൺസെറ്റിൽ ചെയ്യാൻ പറ്റും ജോസ് ബട്ടറിന് കാരണം ജോസ് ബട്ടറിന് അധികം ട്രബിൾ ചെയ്തിട്ടുണ്ട് ചെറിയ ട്രബിൾ അല്ല വലിയ ട്രബിൾ സോ ഇന്ത് ഐ പി എൽ സിൻസ് ടു തൗസൻഡ് എയ്റ്റീൻ ബട്ട്ലർ ഒത്തിരി അധികം ഔട്ടായിട്ടുണ്ട് ഖാനെതിരെ എട്ട് ബോളിൽ നിന്ന് വെറും നാല് റൺ നാല് ഡിസ്മിസൽ ദാറ്റ് ഈസ് ഹ്യൂജ് ദാറ്റ് ഈസ് ഹ്യൂജ് ഹ്യൂജ് ഫിഗർ സോ റാഷിദ് ഖാൻ പ്രോബ്ലി ബട്ട്ലറിനെതിരെ ഉറപ്പായിട്ട് കൊണ്ടുവരും അതുകൊണ്ട് തന്നെ ബട്ട്ലറിന് ചെറിയൊരു ചാൻസ് ഉണ്ട് ഔട്ട് ആവാനായിട്ട് ബട്ട് പ്രോബ്ലും ഞാൻ പറയുന്നില്ല ബട്ട് ഫിഗേഴ്സ് വളരെയധികം ബ്രൂട്ടലാണ് എഗൻസ്റ്റ് എ ബട്ട്ലർ ഇനി രണ്ടെണ്ണം ആ നാലെണ്ണത്തിലെ രണ്ടെണ്ണം ബൗൾഡ് ആണ് ബൈ ഗിവിങ് റോങ് ആൻഡ്സ് ഗൂഗ്ലി സോ പിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ബട്ട്ലറിന് ക്ലിയർലി ഉണ്ട് സോ ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക ഇനി സ്മിത്ത് കൂടെ ഒരു ടീംമേറ്റ് ആണ് വാർണർ വാണറിൻ്റെ സ്ട്രഗിൾ കണ്ടതാണ് അഗൻസ്റ്റ് ജോർഫ്രാർച്ചർ ഈച്ച് ഓഫ് ദ ഓഡിയേഴ്സ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള മാച്ച് നമ്മൾ കണ്ടതാണ് ജോർഫ്രാർച്ചർ തന്നെയാണ് എപ്പോഴും ഔട്ടാക്കിയത് സോ ഈയൊരു കാര്യത്തിലും റോയൽസ് പ്രത്യേകിച്ച് സ്മിത്ത് ആ ഒരു വീക്ക്നെസ് ടാക്ക് എടുക്കാനായിരിക്കും മാക്സിമം നോക്കുന്നത് സോ മാക്സിമം ജോർഫാർച്ചൻ തന്നെ ബോളിങ് കൊടുക്കും എഗെൻസ്റ്റ് വാർണർ പ്രത്യേകിച്ച് ന്യൂ ബോൾ ബോഡിയിൽ തന്നെ അറിയാനായിരിക്കും പറയാൻ പോകുന്നത് ഷോർട്ട് പിച്ച് ബോൾ സോ ഇതൊരു എക്സൈറ്റിംഗ് കോണ്ടസ്റ്റ് ആയിരിക്കും കാണണം ബട്ട്ലർ വേഴ്സസ് റാഷിദ് ഖാൻ അതുപോലെ വാർണർ വേർസസ് ആർച്ചർ സ്റ്റാച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ലീസ്റ്റ് നമ്പർ ഓഫ് വിക്കറ്റ്സാണ് പോർട്ട് പ്ലെയിൽ ലൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ റോയൽസ് ആണെന്നുണ്ടെങ്കിൽ പതിനൊന്നാണ് സൺറൈസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നാലാണ് ദ മോസ്റ്റ് ഇനി നമ്പർ ഫോർ ടു സെവൻ എന്ന് പറഞ്ഞാൽ ബിഗ് ഗ്രേ ഏരിയ ആണ് അബ്സലൂട്ട്ലി നത്തിങ് ഫോർ റോയൽസ് ഹിറ്റിംഗിൻ്റെ കാര്യത്തിൽ സോ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ ആണ് പെർ ഡിസ്മിസ് വിറ്റ് ഇസ് വേഴ്സ്റ്റ് എമംഗ് ഓൾഡ് ഐ പി എൽ ടീംസ് ദ കറസ്പോണ്ടിങ് ഡൽഹി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി നയൻ പോയിന്റ് എയ്റ്റ് ആണ് ആവറേജ് അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ഫോർട്ടി ടു പോയിന്റ് സെവൻ ആണ് ഇനി റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രോപ്പർ ഓപ്പണിംഗ് കോമ്പിനേഷൻ ഇതുവരെ ഇല്ലായിരുന്നു പക്ഷെ മുംബൈക്കും ക്യാപിറ്റൽസും അങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് ടിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു ലൈനപ്പിൽ റായസൻ റോയൽസ് മേ ബി സ്റ്റോക്സിൻ്റെ വരവോട് കൂടി അതൊരു ജസ്റ്റ് സെറ്റിൽ ആവാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി സാംസൺ സാംസൺ ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ദ ലാസ്റ്റ് ടൈം ദേ ഹി ഫേസ്ഡ് അഗൻസ് ഖാൻ ആൻഡ് ദ ടീം ഐ പി എൽ ടു തൗസൻഡ് നയൻറ്റീനിൽ സോ ഈയൊരു പ്രത്യേകിച്ച് ഔട്ട് ഓഫ് ഹോമിന്റെ കാറ്റഗറിയിലും അതുപോലെ തന്നെ ഒത്തിരി അധികം ക്രിട്ടിസിസം കളി കേൾക്കുന്നുണ്ട് നാല് മാച്ചസ് ആയിട്ട് യാതൊരു ഇല്ല സോ സാംസൺ ഈസ് ദ കീ ടുഡേ സാംസൺ ബിഗ് പുണ്ടാണ് ഇന്നത്തെ മാച്ചിൽ ഇനി ആർച്ചറിൻ്റെ എക്കണോമിക് റേറ്റ് സിക്സ് പോയിൻ്റ് നയാണ് പോർ പ്ലേ ദ ലീസ്റ്റ് അമംഗ് ഓൾ ദ ബൗളേഴ്സ് വാസ് ഡെലിവേഡ് അറ്റ് ലീസ്റ്റ് ഫൈവ് ഓവേഴ്സ് ഇൻ ദിസ് പിരിയീഡ് അപ്പോൾ ഭുവേശ്വർ കുമാറാണ് സെക്കൻഡ് ബെസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് സെവൻ ബട്ട് ഒബ്ബിയസ്ലി ഭർ കുമാർ ഇല്ല അതാണ് ശരിക്കും പറഞ്ഞാൽ എസ് ആർ അച്ഛൻ്റെ മെയിൻ പ്രോബ്ലം സോ ആർച്ചറും അതുപോലെ തന്നെ നല്ലൊരു പ്ലെയറാണ് യും പറയാങ്കിൽ എസ് എല്ലെക്കാളും കൂടുതൽ നിങ്ങൾ ജിയിൽ കളിക്കേണ്ട മാച്ചാണ് കാരണം ഒത്തിരി അധികം ജി എല്ലിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പിക്സ് ഉണ്ട് ഇനി ജി എൽ പുണ്ടിൻ്റെ കാര്യം ഞാൻ ഈ ടീമിന് ശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത് സോ നിങ്ങൾ ഈ ഒരു ലൈനപ്പിന് കണ്ടതിന് ശേഷം ഞാൻ എസ്പെഷ്യലി ആ ഒരു ഗ്രാൻഡ് ലീഗ് ടിപ്സിൻ്റെ കാര്യം പറയുന്നതാണ് ഇനി എസ് എല്ലെ കാര്യം നോക്കുകയാണെങ്കിൽ ബട്ട്ഡറും ബെയർ സ്ട്രോയും നല്ലൊരു ഓപ്ഷനാണ് ബെയർസ് ട്രോ പ്രോബലി കഴിഞ്ഞ മാച്ചിൽ ഓൺ ഓൺ ഫയർ ആയിരുന്നു ബട്ട് നമ്മൾ ബേർഷോ നോർമലി കൺസിസ്റ്റൻറ്റ് ആണ് ബട്ട് എല്ലാ മാച്ചിലും ഇതേ രീതിയിൽ കളിക്കും എന്ന് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വസിച്ച് നിങ്ങൾ ക്യാപ്റ്റൻ കൊടുക്കരുത് നിങ്ങൾ ആ ഒരു മാച്ചപ്പ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇടാം എനിവേ ബട്ട്നടും ബേർഷവും സേഫ് ഓപ്ഷനാണ് സാംസൺ ഇസ് ഒബ്വിയസ്ലി എ ഗുഡ് ചോയ്സ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എസ് ആർ എസിനെതിരെയുള്ള കാര്യം സോ സാംസൺ അതുപോലെ തന്നെ നാലോ മാച്ചസിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട് സോ സാംസണ് നിങ്ങൾ എസ് എൽ വേണമെങ്കിൽ റിസ്ക് എടുത്തിടാം അതുപോലെ തന്നെ ജി എൽ നിങ്ങൾ മസ്റ്റായിട്ട് ക്യാപ്റ്റൻ കൊടുക്കേണ്ട ഒരു പ്ലേയറാണ് ഇനി ബാറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഡേവിഡ് വാർണർ സ്മിത്ത് പാണ്ഡേ ഇതെല്ലാവരും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ എന്തായാലും സേഫ് ചോയ്സ് മൂന്ന് പേരെടുക്കണമെന്നുള്ളതിൽ ഇവർ തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നത് അതിൽ ഞാൻ പറയാമെന്നുള്ള പിക്ക് സ്മിത്ത് നല്ലൊരു ഓപ്ഷനായിരിക്കും ഇന്നത്തെ മാച്ചിൽ അതുപോലെ തന്നെ കെയ്ൻ വില്യംസൺ കെയ്ൻ വില്യംസൺ നല്ലൊരു ഓപ്ഷനാണ് ഇന്നത്തെ മാച്ചിൽ അതുപോലെ തന്നെ മനീഷ് പാണ്ഡെ ഇത് മൂന്ന് പേരുമാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടും റൺസ് സ്കോർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത് ഇവർ മൂന്ന് പേരുമാണ് പിന്നെ നമ്പർ ഫോറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രീതം ഗാർഗൻ ഞാൻ നേരത്തെ പറഞ്ഞു സിനാരിയോ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പ്രീതം ഗാർഗിൻ്റെ സിനാരിയോ സോ ആ ഒരു കാര്യത്തിൽ മാത്രമേ യൂസ് ചെയ്യുക ഇനി ഓൾ റൗണ്ടുടെ കാര്യത്തില് ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടെ സ്റ്റോക്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ സ്റ്റോക്സിന് ഇടാം ക്രെഡിറ്റിന് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇടാത്തത് ക്രെഡിറ്റ് ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബട്ടലറിൻ്റെ മാച്ചപ്പ് ഒക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റോക്സിന് ആയിട്ട് ഇടാം സോ ഫോർ ടൈം ബീയിങ് ഞാൻ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാരണം ക്രെഡിറ്റ് നയൻ പോയിൻ്റ് ഫൈവാണ് അതുകൂടെ നോക്കിയിട്ട് വേണം ഇടാനായിട്ട് സോ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദേവാദ്യ എ ശർമ്മ ഞാനിപ്പോൾ സപ്പോസ് ലോങ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാറ്റാം പിന്നെ ഞാൻ തൽക്കാലം ഇടുകയാണ് ഇനി ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ആർച്ചറും റാഷിദ് ഖാനും ഒരു മസ്റ്റ് മസ്പീക്ക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഡ്യൂ ടു ദാറ്റ് മാച്ച്സ് വാർണർ എതിരെയും ബഡ് സോ ഇവ രണ്ടുപേരും ഓബ്വിയസ്ലി ചോയ്സ് ആണ് പിന്നെ നടരാജൻ നല്ലൊരു ഡെത്ത് ബൗളറാണ് സോ നടരാജൻ ഇസ് ഓൾസോ അനദർ പിക് പിന്നെ കലീൽ അഹമ്മദ് കലീൽ അഹമ്മദ് നല്ല രീതിയിൽ തന്നെ എക്കണോമിക്കലി ബൗൾ ചെയ്യുന്നുണ്ട് സോ കലീൽ അഹമ്മദ് അതുമാത്രമല്ല പേസ് പിയർ ഹെഡ് എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും സോ കലീൽ അഹമ്മദ് നല്ലൊരു ഓപ്ഷനാണ് കാർത്തിക് ത്യാഗി ഈസ് ഗ്രോയിങ് ഇൻ കോൺഫിൻസ് മേ ബി എത്രത്തോളം വലിയ കൊലകോമ്മാരെ ഫേസ് ചെയ്തിട്ടും പുള്ളി തളരുന്നില്ല പുള്ളി പിന്നെയും പുള്ളിയുടെ ആയിട്ടുള്ള ബൗൺസേഴ്സ് പേസ് ഓഫ് ലെങ് പേസ് ബൗൾസ് കറക്റ്റായിട്ട് ഇടുന്നുണ്ട് പിന്നെ ശ്രേയസ് ഗോപാൽ നിങ്ങൾ ജി എല്ലിൽ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുക ഒരിക്കലും എസ് എല്ലിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല ജി എല്ലിൽ ട്രൈ ചെയ്യാൻ നോക്കുക ഇനി എസ് എമ്മിൻ്റെ കാര്യത്തില് ഡൗട്ടുണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ പോലെ തന്നെ സൻ ബേസിൽ തമ്പി കളിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ആൻഡ്യൂടൈ ഈ കളിയിൽ കളിക്കാനായിട്ട് ചാൻസ് കുറവാണ് ഇനി വരുണാറോൺ വരുനാറോണും നല്ലൊരു പിക്ക് ആണ് ജി എല്ലിന് വേണ്ടിയിട്ട് ഒരിക്കലും ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഞാൻ പറയുന്നില്ല ബട്ട് ഒരു നോർമൽ രീതിയിലെങ്കിലും നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ടീം പ്രീവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതാണ് നോർമലി പറയാനുള്ളത് ബേർഷോ ക്യാപ്റ്റൻ വോണർ വൈസ് ക്യാപ്റ്റൻ ഒത്തിരി അധികം വേറെ ഓപ്ഷൻസ് ഉണ്ട് സ്മിത്ത് നല്ലൊരു ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മിത്ത് നല്ല ഓപ്ഷനാണ് പാണ്ടേ നല്ല ഓപ്ഷനാണ് നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജു സാംസൺ ഒരു ജി എൽ പൊണ്ട് അതുപോലെ കെയിൻ വില്യംസൺ അനദർ വേറൊരു ഓപ്ഷൻ പിന്നെ ബട്ട്ലർ ബട്ട്ലർ എഗൻസ്റ്റ് മാച്ചപ്പ് ഖാനെ ഞാൻ പറഞ്ഞതാണ് പിന്നെ അതുപോലെ വാർണറിൻ്റെ ട്രബിൾ എഗൻസ്റ്റ് ആർച്ചർ അതും കൂടെ നിങ്ങൾ നോക്കുക സോ ഇതാണ് ടീമിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് കാറ്റഗറിയാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കാനുള്ളത് നിങ്ങൾ ജസ്റ്റ് പറയുന്നതിന് മുമ്പ് ഞാൻ കേൾക്കുന്ന പറയുന്നത് കൊണ്ട് ഒന്ന് ജസ്റ്റ് കേൾക്കുക ജസ്റ്റ് വായിച്ചു പോകാതെ സ്മിത്തിൻ്റെ രാജസ്ഥാൻ റോയൽസിൽ ആണ് കാരണം സ്മിത്ത് ഇതുവരെയും നല്ല റണ്ണ് എടുത്തിട്ടില്ല സ്മിത്തിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇതുവരെയും ആങ്കറിങ് റോൾ അല്ലായിരുന്നു ആസ് എ പ്ലെയർ സ്മിത്ത് ആങ്കറിങ് റോൾ വളരെയധികം ബെറ്ററായിട്ട് ചെയ്യുന്ന പ്ലെയറാണ് പക്ഷേ സ്റ്റോക്സ് ഇല്ലാത്തടത്തോളം സ്മിത്തിന് വേറൊരു എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഉള്ള പോലെയാണ് സ്മിത്ത് കളിച്ചുകൊണ്ടിരുന്നത് നമ്മളെല്ലാം അതിശയിച്ച് പോയി സ്മിത്ത് ഇങ്ങനെ കളിക്കുമെന്നുള്ളത് അപ്പോൾ സ്മിത്തിന് ഇപ്പോൾ ധൈര്യമായിട്ട് ഒരല്പം ആശ്വസിക്കാൻ കാരണം താഴെ സ്റ്റോക്സ് ഉള്ളതുകൊണ്ട് സോ സ്മിത്തിൽ നിന്ന് നമുക്ക് ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സോ ആരെക്കാളും മുൻപേ ആയിട്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാൻ പോകുന്നത് സ്മിത്തിനെ ആയിരിക്കും പിന്നെ വില്യംസൺ എസ് ആർ എസ് കാരണം ടോപ്പ് ത്രീ പോയി കഴിഞ്ഞാൽ നമ്പർ ഫോറിലാണ് ഇപ്പോഴും കിടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്പർ ത്രീ ബാറ്റിംഗ് വരുന്ന പ്ലെയറാണ് എനിവേ നമ്പർ ഫോർ ആണെങ്കിലും വില്യംസൺ നല്ലൊരു ഓപ്ഷനാണ് ടോപ്പ് ത്രീ ഇപ്പോൾ ടോപ്പ് ത്രീ എപ്പോഴും ക്ലിക്ക് ആവണമെന്നില്ല കഴിഞ്ഞ നഷ്ടം പോലെ സിനാരി വേണമെന്നില്ല സോ ടോപ്പ് ത്രീ ഫ്ലോപ്പ് ആവാണെന്നുണ്ടെങ്കിൽ വില്യംസൺ ഇസ് എ ബിഗ് ബിഗ് ജി എൽ പുണ്ട് പിന്നെ വാണർ ബേസ്റ്റോ ബട്ടർ സേഫ് ചോയ്സിൻ്റെ പ്രകാരമാണെങ്കിലും സെലക്ഷൻ പേഴ്സൺറ്റേജിൻ്റെ കാര്യമാണെങ്കിലും എല്ലാവരും എടുക്കുന്ന ഒരു പ്ലെയറാണ് പക്ഷേ അവർക്ക് ഒത്തിരി അധികം വീക്ക്നസ് ഉണ്ട് എഗൻസ് അപ്പോണൻറ്റ് ബൗളിങ് സോ ഞാൻ പ്രോബ്ലി അവർ കൂടുതലായിട്ടും നിങ്ങളടുത്ത് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സേഫ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഗ്രാൻഡ് ലിഗിനെ കൂടെ മിക്സ് ചെയ്ത് കളിക്കാം പക്ഷേ എന്നിരുന്നാലും അതിനേക്കാൾ എനിക്ക് കൂടുതൽ തോന്നുന്നത് സ്മിത്തും വില്യംസും ഒക്കെയാണ് സാംസൺ അനദർ ഒരു പുണ്ടാണ് ഇന്നത്തെ മാച്ചിൽ ഇനി വേറൊരു പ്ലെയറും കൂടെ ഉണ്ട് മനീഷ് പാണ്ഡെ മനീഷ് പാണ്ഡെ അനദർ ഒരു പ്ലെയറാണ് കെയിൻ വില്യംസിനെ പോലെ തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്ലേയറാണ് കുറച്ച് നാളായിട്ട് ഒരു ഔട്ട് ഓഫ് ഹോം കാറ്റഗറിയിലാണ് ബട്ട് സ്റ്റിൽ ഹീസ് എ വെരി ഗുഡ് പ്ലെയർ സോ മനീഷ് പാണ്ഡെ നമുക്ക് വേണമെങ്കിൽ ബാങ്ക് ചെയ്യാം സാംസൺ ഇസ് എ ബിഗ് ജി എൽ പുൺ ടുഡേ കാരണം റാഷിദ് ഖാനെതിരെ നല്ലവണ്ണം കളിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ എസ് ആർ എച്ച് ആസ് എ ടോട്ടൽ നല്ല രീതിയിൽ കളിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട് സെഞ്ചുറിൽ അടിച്ചിട്ടുണ്ട് സോ റൺസിൻ്റെ കാര്യത്തിൽ ട്രൈ ആണ് നാല് മാച്ചസ് നാല് മാച്ചായിട്ട് ഒന്നും കിട്ടുന്നില്ല സോ ഇതൊരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അതുമാത്രമല്ല സഞ്ജു സാംസൺ് ഹൺഡ്രഡ് ഐ പി എൽ മാച്ചാണത് സോ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യാം മേ ബി ഇന്നത്തെ ദിവസം ആയിരിക്കാം സഞ്ജു കാത്തിരുന്നത് സോ സഞ്ജു ഇസ് എ ബിഗ് പുണ്ട് പിന്നെ വരുണാറോൺ വരുണാറോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കളിയിൽ രണ്ട് ഓവർ മാത്രമേ കൊടുത്തുള്ളൂ ബട്ട് പ്രൗഡലി സ്റ്റോക്സ് വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നാല് ഓവർ കൊടുക്കാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് പിക്കായി മാറും എസ്പെഷ്യലി ബൗളിംഗ് ഫസ്റ്റ് ആകുമ്പോൾ അത് കുറച്ചും എൻ്റെ ഒബ്സർവേഷൻ ഒബ്സർവേഷനുസരിച്ചിട്ട് ബൗളിംഗ് ഫസ്റ്റ് ഫസ്റ്റാണ് വരുണാറോൺ കുറച്ചും കൂടെ നല്ലതായിട്ടൊരു പ്ലെയർ ആർച്ചർ ആർച്ചർ നല്ല നമ്പേഴ്സാണ് അഗെയിൻസ്റ്റ് എനി ഓപ്പൊസിഷൻ പ്രത്യേകിച്ച് വോണറിൻ്റെ മാച്ചപ്പം ഞാൻ നേരത്തെ തന്നതാണ് സോ വോണറും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മാച്ചിൽ ടെലിഗ്രാം ചാനലാണ് ടെക്ടോക്സ് കേരള ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരെ ജോയിൻ ചെയ്യുക കാരണം ഇതിൽ ഒത്തിരി അധികം ഇമ്പോർട്ടൻറ്റ് ടിപ്സും ലാസ്റ്റ് മിനിറ്റ് കാര്യങ്ങളൊക്കെ ഒത്തിരി വരും ഡിസ്കഷൻ ഗ്രൂപ്പ് വേറെ ഉണ്ട് അപ്പോൾ ഡിസ്കഷൻ ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദയവായിട്ട് ജോയിൻ ചെയ്യുക ഡീറ്റെയിൽസ് മാക്സിമം സമയത്തിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടുകാൽ എത്തിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ